السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أتم بخمان الله صلاته كل بندد المار الأداء كل بريبة متألب كل سنة جماعة കർമ്മധീരരായ പ്രവർത്തകർ മദ്ഹറിൻ്റെ മുഹബ്ബീങ്ങൾ, അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം എന്നു മുതൽ ഇതിൻ്റെ അവസാനം വരെയുള്ള എല്ലാ പരിപാടികളും അല്ലാഹു പൊരുത്തപ്പെടുന്ന അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മദീനയിൽ നിന്നും നേരിട്ട് കണ്ട് ഞാൻ ഖബറിൽ നിന്ന് ഹമീദുല്ലാഹ അല്ലാഹുവിനെ സ്തുതിക്കും എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ പെടുത്തി തീരുമാറാകട്ടെ. ഇതിൻ്റെ എല്ലാം വലിയ പ്രതിഫലം കൊണ്ട് ബഹുമാനപ്പെട്ട മർഹൂം ഖാളി തങ്ങൾ ഉസ്താദിൻ്റെ ദറജ അല്ലാഹു ഉയർത്തുമാറാകട്ടെ. ഈ ഉദ്ഘാടന സെക്ഷനിലും സിയാറത്തിൻ്റെയും തുടക്കത്തിൽ കേസിലോട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. നേരെ വൈകുന്നേരം അവിടെ നിന്ന് വന്നു. അപ്പോൾ തുടക്കത്തിലില്ലെങ്കിൽ, ഇത്ര അടുത്തിട്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട മർഹൂം തങ്ങൾ ഉസ്താദിൻ്റെ ഒരു സമാധാനക്കുറവ് സന്തോഷക്കുറവ് ഉണ്ടാക്കണ്ട എന്ന് മനസ്സിലാക്കി. അത്രയും വലിയ സ്നേഹത്തിലും ബന്ധത്തിലും ഞാൻ കെ സി റോഡ് വരുന്നതും ബഹുമാനപ്പെട്ട ഒരു പസോട്ട് ജമാഅത്ത് പള്ളിൻ്റെ മുദരിസായി വരുന്നതും ഏകദേശം അടുത്ത സമയത്ത് തന്നെയാണ്. കെ സി റോഡിൽ നിന്ന് എത്രയോ പ്രാവശ്യം പസോട്ട് ജമാഅത്ത് പള്ളിൻ്റെ മീതയുള്ള റൂമിലേക്ക് ബഹുമാനപ്പെട്ട തങ്ങളടുത്തേക്ക് വന്നിട്ട് ഞാൻ ഓർക്കുന്നു. ആ ബന്ധം വഫാത്തിൻ്റെ സമയം വരെ വളരെയേറെ കൂടുതൽ ശക്തിപ്പെടുത്തി. രോഗമുള്ള സമയത്ത് ഒന്നും ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വളരെ പ്രയാസമുള്ള സമയത്ത് സാധുവായ എൻ്റെ ഒരു മകളുടെ നിക്കാഹിന് മുഗർ റോഡിൻ്റെ അടുത്തുള്ളൊരു ഹാളിലേക്ക് വന്നു. ഞാനിപ്പോൾ ഇതിന് മനസ്സിൽ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. എന്നോട് പറഞ്ഞു, സൈദി, ഞാൻ എവിടേക്കും പോകാറില്ല, ഒരു സ്ഥലത്തും ഇപ്പോൾ പോയിട്ടില്ല, എൻ്റെ കുടുംബത്തിൽ എവിടെയും പോയിട്ടില്ല. നിങ്ങളും ഞമ്മളുമായുള്ള ആ ഒരു ബന്ധം, അതിൻ്റെ പേരിൽ തന്നെ മാത്രമാണ് ഈ നിക്കാഹിന് ഞാൻ വന്നത്. ഒരു വെള്ളം വരെ അവിടെ നിന്ന് കഴിച്ചിട്ടില്ല. അത്രയും മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അവർക്ക് വലിയ മഹത്വക്കളാണെങ്കിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എത്ര വലിയ മഹത്വക്കളെയും സാധുക്കളായ നമുക്ക് സ്നേഹിച്ച് അവരോട് നിൽക്കാം, അവരോടൊപ്പം നിൽക്കാം. അൽ മർഉ മഅമൻ അഹബ്ബ്, ഏതൊരു മനുഷ്യൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പം ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, വളരെ സാധുവായ ഒരാൾ വളരെ ഉയർന്ന പദവിയിലുള്ള ആളെ സ്നേഹിച്ചാലും ഒരു നിലക്കും ഒരു വിഷയത്തിലും അവരോട് അടുക്കാൻ വരെ പറ്റാത്തവർ സ്നേഹിച്ചാലും അവരോടൊപ്പമാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതേ എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ്, അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരേറ്റവും സന്തോഷിപ്പിക്കുന്നത് ഈ സ്ഥാപനത്തെ നമുക്ക് സാമ്പത്തികമായും മറ്റ് വലിയ സേവനങ്ങൾ ചെയ്ത് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആരെങ്കിലും മദ്ഹറിനെ പറ്റി ഒരു അന്വേഷണം നമ്മളോട് നടത്തിയാൽ അവരോടൊരു നല്ല വാക്ക് പറയുക. അൽഹംദുലില്ലാ, നമ്മളാരും നല്ലത് പറഞ്ഞില്ലെങ്കിലും സ്ഥാപനം നടക്കും. മഹാനായ താജുൽ ഉലമായ ഖദ്ദസല്ലാഹു സർറുൽ അസീസ് അവർ അങ്ങനെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, നമ്മുടെ മുഹിമ്മാത്ത് സ്ഥാപനം മഹാനായ മർഹൂം സയ്യിദ് താഹിർ ലഹുദൽ തങ്ങൾ അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, അവരുടെ വലിയ അധ്വാനം കൊണ്ട് തുടങ്ങി കൂടുതൽ കാലം അതിൻ്റെ സേവനം ചെയ്യാൻ കഴിയാതെ അള്ളാഹുവിൻ്റെ വിധിക്കുത്തരം കൊടുത്തെങ്കിൽ
ആ സ്ഥാപനം വളർന്ന് 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 വളരെ വിപുലമായി വികസിച്ചുകൊണ്ടിരിക്കുന്നു. മഹാനായ നൂറുൽ ഉലമ അള്ളാഹുവിന്റെ ദർജ ഉയർത്തിക്കൊടുക്കട്ടെ. അവർ സ്വന്തം കുടുംബത്തെയും മക്കളെയും മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് എല്ലാത്തിനേക്കാളും മുൻഗണന സഹദിയക്ക് നൽകി വഫാത്തിന്റെ തൊട്ടടുത്ത സമയം വരെ സഹദിയ എന്തായി എന്ന് അന്വേഷിച്ചുകൊണ്ട് സഹദിയ സഹദിയ എന്ന് പറഞ്ഞ് തന്നെ ജീവിച്ച് ബഹുമാനപ്പെട്ടവർ വഫാത്തായി അവിടെ കടക്കുമ്പോൾ ആ സ്ഥാപനവും നമ്മുടെ ദാമിയ സഹദിയ ഇന്ന് ലോകത്ത് വലിയ സ്ഥാപനമായി അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഉൾപ്പെടുന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ സാദ് ഇവിടെ അന്തിമശ്രമം കൊള്ളുന്നു. ഈ സ്ഥാപനത്തെ ആത്മീയമായി നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം ഉയരുകയും നിലനിൽക്കുകയും വളരുകയും ചെയ്യും. അതിൽ അസദ് വെച്ചിട്ടോ അസൂയ വെച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ ഒന്നും ഇല്ല എന്ന് നാവ് കൊണ്ട് പറഞ്ഞിട്ടോ ഒരു നിലക്കും ഈ സ്ഥാപനത്തിന് ഒരു പോറലേൽപ്പിക്കാൻ ഒരാളെ കൊണ്ട് കഴിയും. പിന്നെ ചില ആളുകൾ നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് കൊണ്ട് എറിയുന്ന ആ തീ നന്നായി കത്തട്ടെ എന്ന് പറഞ്ഞിട്ട് പല്ലി ഊതി എന്നാ പറയുന്നത്. പല്ലിന്റെ ഊത്തുകൊണ്ട് എത്ര തീ കത്തും നിങ്ങൾക്ക് അറിയാലോ. പല്ലിന്റെ ഊത്തുകൊണ്ട് ഒരു തീ എത്ര കൂടുതൽ കത്തും നിങ്ങൾക്ക് അറിയില്ലേ, പല്ലിനറിയില്ലേ. ആ പല്ലി എന്തിനാ, ആ കുരുത്തക്കെട്ടിൽ ഞാനും കൂടെ നിൽക്കട്ടെ എന്ന് അതിന്റെ അർത്ഥം. എന്ന് പറയും പോലെ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിലും ബഹുമാനപ്പെട്ട തങ്ങളുടെ ആ മഹത്വത്തിലും എന്തെങ്കിലും ഒരു ചെറിയ നിലക്ക് കളങ്കം വരുത്തുക എന്നാരെങ്കിലും ആഗ്രഹിച്ചു പോകരുത്. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. ഈ പരിസരത്തുള്ള എല്ലാ മഹല്ലുകളും എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളും ഈ സ്ഥാപനത്തെ സ്നേഹിക്കുകയും ഈ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങളെ നന്നായി മനസ്സിലാക്കി അറിഞ്ഞ് വീക്ഷിച്ച് ഈ സ്ഥാപനത്തിന് ഗുണകരമായ സംസാരങ്ങൾ നമ്മുടെ എല്ലാവരും വക്കുന്നുണ്ടാകണം. അതാണ് ബഹുമാനപ്പെട്ട മർഹൂം തങ്ങൾ ഉസ്താദിനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്. ഒരു നൂറുകളുമായ ഉസ്താദ് ഞങ്ങൾ പഠിച്ചത് എങ്ങനെയാണ്? ഉസ്താദിനെ ഉസ്താദിനെ കുറ്റം പറഞ്ഞാലും വിഷമമില്ല. ഉസ്താദിന് പറയട്ടുപ്പ നിങ്ങളോട് പറയും, പറയട്ടുപ്പ പറയട്ട് പറഞ്ഞിട്ട് അവൻ്റെ ആത്മ സുഹൃക്കട്ട് എന്ന് പറഞ്ഞ് അങ്ങ് നിങ്ങൾ ഇവിടെ വരാൻ നിൽക്കണ്ട എന്ന് പറയും. അതേ സ്ഥാനത്ത് സൈദിയൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് വിടൂല. ആ നിലക്കായിരുന്നു ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ. അതുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിലും ഇതിന്റെ പുരോഗതിയിലുമൊക്കെ നമ്മളെല്ലാവരും നല്ല വാക്ക് പറഞ്ഞിട്ടെങ്കിലും ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനും ഉയർച്ചയ്ക്കു വേണ്ടി ഇതിന്റെ സഹായികളാകണമെന്ന് മാത്രം ഈ ഉറൂസിന്റെ ആണ്ട് നേർച്ചയുടെ ഉദ്ഘാടന സെക്ഷനിൽ നിങ്ങളെയും എന്നെയും ഓർമ്മപ്പെടുത്തി നാട്ടിലും വിദേശ നാടുകളിലും ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആണ് പെണ്ണുങ്ങൾ ഇന്നലെ 1400 വിദ്യാർത്ഥിനികൾക്ക് ഇവിടെ സനദ് നൽകി. ഈ പരിസരം വൈകുന്നേരം 3:30-4 സമയത്ത് വന്നാൽ വസങ്കടി മുതൽ ഏകദേശം 5 വരെ ബസ്സിലും പരിസരത്തൊക്കെ ആ അപൂർണമായി പർദ്ദ ധരിച്ച ആ പെൺകുട്ടികളുടെ നീണ്ട നിര തന്നെ കാണാൻ കഴിയും. മദ്ഹർ ചെയ്ത മഹാനായ തങ്ങളുസ്താദ് നേതൃത്വം നൽകുന്ന വലിയൊരു ആത്മീയമായ ധാർമ്മികമായ ഒരവസ്ഥ അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. 400 വിദ്യാർത്ഥിനികൾക്ക് ഇന്നലെ സനദ് ഇവിടെ നൽകി. ഈ സ്ഥാപനങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാവരും കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നേരത്തെ ഇത്ര വളരും ഇത്ര നിലനിൽക്കും എന്ന് വിചാരിക്കാത്ത ആരെങ്കിലും നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അത് വളർന്നു ഉഷാറായി വികസിച്ചു കഴിഞ്ഞു, ഇനി നല്ലത് മാത്രമേ പറഞ്ഞതിന്റെ കൂടെ നിൽക്കാം എന്ന് എല്ലാവരും ആഗ്രഹിക്കുകയും നിൽക്കുകയും വേണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിന്റെ സഹായികളായി പ്രവർത്തിക്കുന്ന വിദേശ കമ്മിറ്റികൾ പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദുന ഷഹീറുൽ ബുഖാരി തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും ഹിമ്മത്തും കൊടുക്കട്ടെ. അവരാണ് വിദേശ നാടുകളിൽ ഈ സ്ഥാപനത്തിന്റെ സന്ദേശവുമായി പോകുന്നത്. ഇവിടെ നന്നായി നിന്നുകൊണ്ട് വളരെ ശക്തമായി ദർസിന്, ഇതാണ് ബഹുമാനപ്പെട്ട തങ്ങൾ സാർ അന്ന് പറഞ്ഞത്, ഇവിടെ ദർസ് നടക്കണം സൈദി
എന്റെ ഉദ്ദേശം ദർശനാണ് എന്ന് പലപ്പോഴും ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ആ ദർസ് പൂർണ്ണമായി ഏറ്റെടുത്ത് ഉമാരപ്പെട്ട ജീര് ജലാലുദ്ദീൻ തങ്ങൾ, സഹദി ബുഖാരി തങ്ങൾ അവർക്ക് ഇവിടെ നിന്ന് നേതൃത്വം നൽകുന്നു. അള്ളാഹു അവർക്കും അവരുടെ കുടുംബത്തിനും, ഉമാരപ്പെട്ട ഷെയ്ഖുൽ ബുഖാരി തങ്ങളുടെ ഉമ്മ, അള്ളാഹു തആല അവർക്ക് കാഫിയത്തുള്ള ദീർഘായുസ്, ഹിമ്മത്ത്, ശക്തി അള്ളാഹു കൊടുക്കുമാറാകട്ടെ. ആ ഉമ്മയുടെ തണൽ ആ കുടുംബത്തിന് ഒരുപാട് കാലം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഇന്നലെ പെൺകുട്ടികൾക്ക് സനത് കൊടുക്കാൻ വേണ്ടി അതിനായിട്ട് തന്നെ ആ ഉമ്മ ബീ ഉമ്മ അവർക്ക് ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അള്ളാഹു തആല വലിയ ആഫിയത്ത് കൊണ്ടും റാഹത്ത് കൊണ്ടും സന്തോഷം കൊണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ സഹായിക്കുന്ന എല്ലാ സഹായികളെയും ഈ ഉറൂസ് പരിപാടിന്റെ എല്ലാ ദിവസങ്ങൾക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത മുഴുവൻ ആളുടെ ജീവിതത്തിലും അവരുടെ ബിസിനസ്സുകളിലും ഏർപ്പാടിലും ജോലിയിലും കുടുംബത്തിലും അള്ളാഹു ബർക്കത്തും ഐശ്വര്യവും ന്യാമത്തും ഏറ്റിത്തരട്ടെ. ആഫത്തുകളെന്ന് ബലാറുകൾ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട അത്താവുള്ള തങ്ങൾ വലിയ അപകടാവസ്ഥയിലായിരുന്നു, അള്ളാഹു തആല പരിപൂർണ ശിഫ നൽകട്ടെ. നമ്മുടെ ലണ്ടൻ മുഹമ്മദാജി ഈ സ്വാഗതസംഘത്തിന്റെ ഖജാഞ്ചിയാണ്. തുടക്ക ദിവസം വന്ന് നമ്മളെ കൂടെ ശക്തമായി എന്ത് വേണമെങ്കിൽ തരാം. നമ്മളെ സഹദിയാന്റെ പരിപാടി നടക്കുമ്പോഴും മഹിമാ നടക്കുമ്പോഴും സാദാത്തിങ്ങളെ ആലിമിങ്ങളെ കൂടെ തന്നെ ഹാദിമായ നിലക്ക് നിൽക്കുന്ന വലിയ ഒരു നേതൃത്വമായിരുന്നു ബഹുമാനപ്പെട്ടവർ. ഓരോ ഓപ്പറേഷൻ തരന്റെ നരമ്പുമായി സ്റ്റക്കുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഉണ്ട്. അള്ളാഹുവേ അദ്ദേഹത്തിന് ഒരുപാട് കാലം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ ഞങ്ങൾക്കും അവർക്കും ഈ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, പരിപൂർണ ആഫിയത്ത് നൽകണേ അല്ലാ. വിഷമകരമായ ഒരു വാർത്തയും അവിടെ നിന്ന് വരുന്നൊരവസ്ഥ നീ തരല്ലേ അല്ലാ. അതുപോലെ ആരെല്ലാം ഞങ്ങളെ ജുനൈദ് സായിദ് ആശുപത്രിയിൽ മാസങ്ങളോളം 20-25 ദിവസങ്ങളുമായി ബോധമില്ലാതെ എക്സിഡന്റായി കിടക്കുകയാണ്. അതുപോലെ പലരും രോഗത്തിലുണ്ട്. അള്ളാഹുവേ എല്ലാവർക്കും നീ ബോധം നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട മർഹൂം സംഘത്താദിന്റെ വലിയ ദർജ കൊണ്ട് ഞങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ വരുന്ന ആഫത്ത്, ബലാല്, മുസീബത്ത്, അടങ്ങേറ്, ഫിത്തിന, ഷർറ്, സിഹ്ർ, കണ്ണേർ എല്ലാം നീ ബാത്തിലാക്കി ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെയും താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും തായിറങ്ങൾ ഉസ്താദ്, അതുപോലെ ഞങ്ങളെല്ലാ മഷായിഖന്മാർ ഉസ്താദുമാർ കുടുംബങ്ങൾ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കി അവരോടും അവരെയും ഞങ്ങളെല്ലാം നീ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് സർവ്വവിധ ആശംസകളും നേർന്നു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.